സിബി എന്നാണ് അയാളുടെ പേര്. നല്ല വേഗതയുള്ള ടൈൽ പണിക്കാരനാണ് അയാൾ. വളരെ കൃത്യതയോടെ അയാൾക്ക് ടൈലിന്റെ പണികൾ ചെയ്യുവാൻ കഴിയുന്നു. ഇന്ന് പല വലിപ്പത്തിലുള്ള ടൈലുകൾ നിലവിൽ വന്നപ്പോൾ അയാളുടെ പണികളുടെ വേഗതയും വർദ്ധിച്ചിട്ടുണ്ട്. സിബിക്കൊപ്പം ടൈൽ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഏതാനും ബംഗാളി തൊഴിലാളികളുമുണ്ട്. ഇവരെയൊക്കെ കോർത്തിണക്കി ഏറ്റവും ഭംഗിയായി പണി നടത്തുക സിബിക്കൊരു ഹരമാണ്. സിബി പറയുന്നു, വളരെ ലാഭകരമാണ് ഈ പണി. ഈ തൊഴിൽ ചെയ്യുന്നതിലൂടെ നല്ല ലാഭം കിട്ടുന്നുണ്ട്. ആ ലാഭം കിട്ടുന്ന പണം അയാള് വീട്ടിൽ എത്തിക്കുന്നത് വളരെ കുറവാണ്. പലപ്പോഴും അയാൾ ബാറിലോ അല്ലെങ്കിൽ ബിവറേജിന്റെ കടകളിലോ ഒക്കെ തനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ പൈസ അല്ലെങ്കിൽ പണിക്കൂലിയായി കിട്ടുന്ന പൈസ ഒക്കെ അയാള് വ്യയം ചെയ്യുകയാണ്. അയാൾ മദ്യപാനം ആരംഭിച്ചിട്ട് വളരെ വർഷങ്ങളായി. സിബിക്ക് ഇപ്പോൾ 40 വയസ്സ് പ്രായമുണ്ട്. അതുകൊണ്ട് 15 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ മദ്യപാനം ആരംഭിച്ചതാണ്. ഭാര്യ ഹൗസ് വൈഫാണ്, 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി 9-ലും 2-ാമത്തെ കുട്ടി 6-ലും പഠിക്കുന്നു. സിബിയുടെ കുടുംബത്തിൽ സിബിയുടെ അച്ഛനും അമ്മയുമുണ്ട്. അവർ പ്രായാധിക്യം ബാധിച്ചവരാണ്. സിബി ഒറ്റ മകനാണ്. ഏകദേശം 1 ഏക്കറോളം സ്ഥലവുമുണ്ട്. ഒരു നല്ല വീടുണ്ട്. വീട്ടിലെല്ലാ ആധുനിക സൗകര്യങ്ങളുമുണ്ട്. സിബിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്ത് കിട്ടിയിട്ടും കാര്യം, എന്ത് കിട്ടിയാലും അതുകൊണ്ട് പ്രയോജനമില്ല. ആ കിട്ടുന്ന പണം അതിനേക്കാൾ അധികം അയാൾ ബിവറേജിൻ്റെ കടയിലോ അടുത്തുള്ള ബാർ ഹോട്ടലിലോ നൽകിയതിനു ശേഷമാണ് വീട്ടിലേക്ക് എത്തുക. അയാൾ സ്വന്തമായി ഒരു വണ്ടി വാങ്ങിച്ചു. മദ്യപിച്ചാണ് അയാൾ പലപ്പോഴും വണ്ടി ഓടിച്ച് വീട്ടിലെത്തുന്നത് തന്നെ. എന്തോ ദൈവാനുഗ്രഹം എന്നതുപോലെ അപകടങ്ങൾ കാര്യമായി സംഭവിച്ചിട്ടില്ല. മദ്യപിച്ച് വണ്ടി ഓടിച്ചതിൻ്റെ പേരിൽ ഏതാണ്ട് 2 തവണയിലധികം പോലീസ് ഇയാളെ പിടിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ താക്കീത് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മദ്യപാനത്തിൽ നിന്ന് മോചനം നേടണം എന്ന് ഇയാൾക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കഴിഞ്ഞ 25 വർഷത്തോളമായി മദ്യപിക്കുന്ന ഇയാൾ തൻ്റെ ജൂബിലി ആഘോഷത്തിന് മുമ്പേ മദ്യപാനത്തിൽ നിന്ന് വിമുക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇയാൾ ഡിഗ്രി പാസ്സായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മദ്യപാനത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ഇയാൾക്ക് കൃത്യമായി അറിയാം. പക്ഷേ ഇയാൾ തുടർച്ചയായി മദ്യപിക്കുന്നു. മദ്യപിച്ചുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിനിടെ വളരെ ചുരുങ്ങിയ നാളുകളിൽ മാത്രമേ മദ്യപിക്കാതിരുന്നിട്ടുള്ളൂ. ഇപ്പോൾ അയാൾ ഒരു ക്ലയന്റിന്റെ രൂപത്തിൽ എൻ്റെ അടുക്കലെത്തി എന്നോട് ആവശ്യപ്പെടുന്നു, എനിക്ക് മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എടുത്ത് വീണ്ടും ചോദിച്ചു, തങ്ങൾ പരിപൂർണമായി മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അയാൾ വീണ്ടും പറഞ്ഞു, ഞാൻ 25 വർഷത്തോളമായി മദ്യപിക്കുന്നതാണ്. എനിക്കിനിയെങ്കിലും ഒന്ന് നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ തനിയെ മദ്യപാനം നിർത്തുവാൻ ആഗ്രഹിച്ചു, പരിശ്രമിച്ചു, പക്ഷേ ഫലവത്താകുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഡോക്ടറുടെ സഹായം ആവശ്യമുണ്ടെന്ന് എനിക്ക് ബോധ്യമായത്. അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നത് എന്ന് എന്നോട് പറഞ്ഞു. അയാളുടെ വാക്കുകളിൽ പകുതിയിലധികം ആത്മാർത്ഥത ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമായി. കാരണം അയാൾ മദ്യപാനം നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോഴും അയാൾ മദ്യപാനത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന ആസക്തി എന്ന അഡിക്ഷൻ എന്ന രോഗാവസ്ഥ അയാൾ ശക്തമാണ്. അയാളുടെ വാക്കുകളെ 100% നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല.
ഏതായാലും സിബിയുടെ പ്രശ്നം ഞാൻ മനസ്സിലാക്കി സിബിയെ മദ്യപിച്ച് തുടങ്ങിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സിബിയെ മദ്യപാനം നിർത്തുവാൻ നടത്തിയ പരിശ്രമങ്ങൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി മദ്യപാനം നിർത്തുവാൻ പരിപൂർണമായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അയാൾ എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻ്റ് ആരംഭിക്കുവാൻ ഒത്തിരി എളുപ്പം കിട്ടി ഏതായാലും അയാളുടെ പ്രശ്നങ്ങളെ ഞാൻ മനസ്സിലാക്കി അയാൾക്ക് അവേർഷൻ തെറാപ്പി ആരംഭിച്ചു മദ്യത്തോട് വിരക്തി ഉളവാക്കുന്നതിന് മനഃശാസ്ത്രപരമായി ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് അവേർഷൻ തെറാപ്പി സെമി ഹിപ്നോസിസ് സ്റ്റേറ്റിലേക്ക് ആളിനെ നയിച്ചിട്ട് ആ സ്റ്റേറ്റിൽ അയാൾക്ക് മദ്യത്തോടുള്ള വിരക്തിയെ സൃഷ്ടിച്ചെടുക്കുന്ന മനഃശാസ്ത്രപരമായ ചികിത്സാ രീതിയാണിത് ഏതായാലും സിബി എൻ്റെ ചികിത്സകളോട് വളരെയധികം സഹകരിച്ചു ഞാൻ ആവശ്യപ്പെട്ട ദിവസങ്ങൾ അദ്ദേഹം കൃത്യമായി എൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു അയാൾ മദ്യത്തോട് വിട പറയുവാൻ തയ്യാറായി എന്നോട് സഹകരിക്കുവാൻ തയ്യാറായി ഞാനിവിടെ സഹകരണം എന്ന വാക്ക് പറഞ്ഞത് മനഃപൂർവ്വമാണ് രോഗമുള്ളപ്പോൾ ഡോക്ടർ പറയുന്നത് അനുസരിക്കുവാൻ രോഗി ബാധ്യസ്ഥനാണ് അല്ലാതെ രോഗം പരിപൂർണമായി മാറുകയില്ല ഷുഗർ ബാധിച്ച രോഗിയോട് മധുരം ഉപയോഗിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞാൽ രോഗി അനുസരിക്കണം അയാൾ ഉടൻ തന്നെ 1 കിലോ പഞ്ചസാര എടുത്തു കഴിച്ചാൽ മരുന്നിന് ഫലമില്ല ചികിത്സയ്ക്ക് ഫലമില്ല പ്രഷർ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉപ്പുമീനും ഉപ്പും പരമാവധി ഉപയോഗിക്കാതിരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ അതനുസരിക്കാൻ രോഗി ബാധ്യസ്ഥനാണ് അയാൾ ഉടൻ തന്നെ ഉപ്പുമീനും ഉപയോഗിച്ചു തുടങ്ങിയാൽ രോഗം തലശ്ശലായിത്തീരുകയുള്ളൂ കൊളസ്ട്രോളിൻ്റെ അസുഖമുണ്ട് എന്ന് ഡോക്ടർ കണ്ടെത്തി കൊഴുപ്പും എണ്ണയുമടങ്ങിയ വസ്തുക്കൾ പരമാവധി ഉപേക്ഷിക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടാൽ അതനുസരിക്കുവാൻ രോഗി ബാധ്യസ്ഥനാണ് ഇങ്ങനെ രോഗിയുടെ സഹകരണം ഏതൊരു ചികിത്സയ്ക്ക് ആവശ്യമാണ് ശാരീരിക രോഗങ്ങൾക്ക് എന്നതുപോലെ തന്നെ മാനസിക രോഗങ്ങൾക്കും ഇത്തരം ചികിത്സകളും പഥ്യവും ആവശ്യമായി വരും അതിനോട് രോഗി സഹകരിച്ച് മതിയാവും പല വസ്തുക്കളും പല സാഹചര്യങ്ങളും രോഗത്തെ വർദ്ധമാനമാക്കുമെങ്കിൽ അതിനെ വർജിക്കുവാൻ നാം തയ്യാറാകുക കൂടി വേണം അതിനായി മനസ്സിനെ പരിപക്വമാക്കി എടുക്കുകയാണ് മനഃശാസ്ത്രത്തിൽ ചെയ്യുന്നത് ആയതിനാൽ ഞാനിവിടെ സിബിയുടെ കാര്യമാണ് പറഞ്ഞു വന്നത് സിബി എന്നോട് പരമാവധി സഹകരിച്ചു ആയതിനാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അദ്ദേഹം ഇപ്പോൾ മദ്യപിക്കുന്നില്ല അയാളോട് ഫോളോ അപ്പായി കൗൺസിലിംഗ് എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അത് അയാൾ കൃത്യമായി വന്ന് എടുക്കുന്നു സിബി ഒരു ടൈൽ പണിക്കാരൻ എന്ന നിലയിൽ നമ്മൾ അയാളെ താഴ്ത്തിക്കെട്ടി കാണേണ്ടതില്ല ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനം തൻ്റെ പ്രശ്നത്തെ മനസ്സിലാക്കി അതിനെ ഉപേക്ഷിക്കുവാനും പരിഹരിക്കുവാനും ആവശ്യമായ നൈയാമികമായ കൃത്യതയോടെ ചികിത്സകൾ എടുക്കുവാനുമുള്ള മനസ്സിൻ്റെ തയ്യാറെടുപ്പാണ് പ്രധാനം ആയതിനാൽ സിബി മദ്യപാനത്തിൽ നിന്ന് ഇന്ന് ആസക്തിയിൽ നിന്ന് ഇന്ന് ഏതാണ്ട് വിമോചിതനായി കഴിഞ്ഞിരിക്കുന്നു അയാൾ നാളെയും ഒരുപക്ഷെ മദ്യപാനത്തിലേക്ക് വീണേക്കാൻ സാധ്യതയുണ്ട് ആയതിനാൽ അയാളോട് കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായി കൗൺസിലിംഗ് തുടർച്ചയായി എടുക്കണമെന്ന് എന്നാൽ സിബി ഇപ്പോൾ സഹകരിച്ചു വരുന്നു മദ്യപിക്കുന്നവരായ കേരളത്തിലെ അനവധി ആളുകളെ അവരുടെ ഭാര്യമാര് മക്കള് തുടങ്ങിയവരെല്ലാം എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഓർമ്മിക്കുക മദ്യപാനം ഒരു രോഗാവസ്ഥയാണെങ്കിലും അഡിക്ഷൻ ആണെങ്കിലും നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും മദ്യം ഉപയോഗിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്നും വിമോചനം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടർക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ കഴിയും നിങ്ങളുടെ മനസ്സിൽ അവേർഷൻ തെറാപ്പി നൽകി മദ്യത്തോട് നിങ്ങൾക്ക് നിങ്ങളെ അവേർട്ട് ചെയ്തെടുക്കുവാൻ കഴിയും മദ്യത്തോടുള്ള വിരക്തി നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും നിങ്ങൾ ഒട്ടും മടിക്കേണ്ട ഒട്ടും സംശയിക്കേണ്ട
തീർച്ചയായും നിങ്ങൾക്ക് മദ്യപാനത്തിൽ നിന്ന് പരിപൂർണമായി മോചനം നേടുവാൻ കഴിയും. തീർച്ചയായും നിങ്ങൾ മനഃശാസ്ത്രജ്ഞന്റെ സഹായം തേടുക. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. തീർച്ചയായും മദ്യവർജനം നിങ്ങളിൽ തന്നെ ആരംഭിക്കുവാൻ കഴിയും.